എക്സിറ്റ് പോൾ അതിന്റെ 6-7 ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. സനീഷ്, 6-ഘട്ടത്തിൽ നമുക്കറിയാം ശരത്, 7 സംസ്ഥാനങ്ങളിലെ 59 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നത്. 6-ഘട്ടത്തിൽ ബീഹാറും ഹരിയാനയും അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്, എല്ലാം സംസ്ഥാനങ്ങളുണ്ട്. ഉത്തർപ്രദേശിലെ 14 സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാളിലെ 8 സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാളിലെ ഒടുവിലുണ്ടായിരിക്കുന്ന ഈ മണ്ഡലങ്ങൾ, ക്ഷമിക്കണം, ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, വെസ്റ്റ് ബംഗാളിലെ 8 മണ്ഡലങ്ങൾ. ഈ വെസ്റ്റ് ബംഗാളിൽ അവസാനമുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മുമ്പാണ് ഈ ഘട്ടം കടന്നുപോയത് എന്ന കാര്യം കൂടി ഓർക്കണം. 7 സംസ്ഥാനങ്ങളിലെ 59 മണ്ഡലങ്ങൾ, NDA 45 മുതൽ 49 സീറ്റുകൾ വരെയാണ് ഇപ്സോസ് പ്രവചിക്കുന്നത്. 3 മുതൽ 5 വരെ സീറ്റുകൾ മാത്രമേ UPA ലഭിക്കുകയുള്ളൂ. 7 മുതൽ 9 വരെ സീറ്റുകൾ മറ്റുള്ളവർക്ക് ലഭിക്കും ഈ ഘട്ടത്തിൽ എന്നതാണ് ഇപ്സോസ് പ്രവചിക്കുന്നത്. നമ്മൾക്ക് ഒന്നുകൂടെ ഓർക്കണം, ഉത്തർപ്രദേശിലെ 14 സീറ്റുകളും വെസ്റ്റ് ബംഗാളിലെ 8 സീറ്റുകളും അവിടെയുണ്ട്. മറ്റൊരു കാര്യം, ഡൽഹിയിലെ 7 സീറ്റുകൾ, ഡൽഹി മുഴുവനായി തന്നെയും ഉണ്ട്. 45 മുതൽ 49 വരെ NDA, 3 മുതൽ 5 വരെ UPA, 7 മുതൽ 9 വരെ മറ്റുള്ളവർക്ക് പ്രവചിക്കുകയാണ് ഇപ്സോസ്. നമുക്ക് ചില സംസ്ഥാനങ്ങളുടെ വിവരങ്ങളിലേക്ക് കൂടെ, ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളുടെ വിവരങ്ങളിലേക്ക് കൂടെ പോകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയാണ്. ഡൽഹിയിൽ നോക്കൂ, അവിടെ BJP മുഴുവൻ സീറ്റുകളും എന്ന സൂചനയാണ് ഇപ്സോസ് നൽകുന്നത്. 6 മുതൽ 7 വരെ സീറ്റുകൾ BJP നേടിയേക്കാം എന്നതാണ് പറയുന്നത്. മറ്റൊരു സീറ്റുള്ളത് കോൺഗ്രസിനാണ്. ആം ആദ്മി പാർട്ടി അപ്പാടെ തന്നെയും ഇല്ലാതാകും ഈ തെരഞ്ഞെടുപ്പിൽ. എന്ന് വെച്ചാൽ ഒറ്റ സീറ്റ് പോലും ലഭിക്കുകയില്ല എന്നതാണ് അവിടെ പ്രവചിക്കുന്നത്. 6 മുതൽ 7 വരെ BJP BJP വലിയ മുന്നേറ്റം ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് ഇപ്സോസ് പറയുന്നു. ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് തലസ്ഥാനത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ. ആം ആദ്മി പാർട്ടിക്ക് സീറ്റില്ല. അതായത് 7-7 BJP ആണെങ്കിൽ പിന്നെ കോൺഗ്രസ് മറ്റാരുമില്ല. മറ്റാരുമായും BJP യിലെ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അങ്ങനെയല്ലേ?